ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിതരെ, ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:19. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിലെ ഫിലോസഫറായിരുന്ന ബ്ലെയ്സ് പാസ്കലിൻ്റെ അഭിപ്രായത്തിൽ നിശബ്ദ ജീവിതത്തിൻ്റെ നിശബ്ദ സൗന്ദര്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ഗുരു നിത്യ ചൈതന്യതയുടെ വീക്ഷണം, സ്ത്രീ ഹൃദയമുള്ളവളായിരിക്കണം. ഒന്നാമത്തെ സ്ത്രീ പിശാചിന് മുമ്പിൽ വാക്കുകളിലൂടെ പ്രതികരിച്ച് പറദീസ നഷ്ടപ്പെടുത്തി. പുതിയ നിയമത്തിലെ സ്ത്രീ ദൈവകരുണയ്ക്ക് മുമ്പിൽ മൗനധ്യാനത്തിൽ അലിഞ്ഞു ചേരുന്നു. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് മറിയാമിന് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ അനേക കാര്യങ്ങളുണ്ടായിരുന്നു. കന്യകയുടെ ഉദരത്തിൽ നടന്ന ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും തമ്മിലുള്ള ഐക്യമാണ് അവയിൽ പ്രഥമമായത്. പരിശുദ്ധാത്മാവിനാൽ ഉദരത്തിൽ ശിശു ഉൽപാദിതമായി എന്ന് ദൈവത്തിനും മറിയാമിനും മാത്രം അറിവുള്ള കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ തുനിയാതെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കാരണം ലോകത്തിന് ഒരു പൊതു തത്വമുണ്ട്. ആ തത്വത്തിന് വിരുദ്ധമായതൊന്നും അംഗീകരിക്കുവാൻ ലോകം തയ്യാറാകില്ല. അതുകൊണ്ട് അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തലനാരിഴകേറി പരിശോധിച്ചിട്ടേ ഉൾക്കൊള്ളൂ എന്ന് ശഠിക്കുന്നത് നന്നല്ല. രണ്ടവസ്ഥകളിലൂടെ മറിയാം കടന്നുപോകുന്നു. ആദ്യം ന്യായയുക്തമായ ഒരു സംശയം, പിന്നീട് പൂർണ്ണമായും ഉപാധികളില്ലാതെ ദൈവ തിരുമനസ്സിന് മുമ്പിൽ ഉള്ള കീഴടങ്ങൽ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഗതികൾക്കും വ്യക്തമായ കാരണങ്ങളോ വിശദീകരണങ്ങളോ ഉണ്ടായിരിക്കണമെന്നില്ല. ദൈവാധിഷ്ഠിതമായി ടിസ്റ്റുകളെ പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രതികരിക്കുക. രണ്ടാമത്തെ കാര്യം, സന്തോഷത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ലോകാരക്ഷകന് ജന്മം നൽകി, മാലാഖമാരുടെ ദിവ്യസാന്നിധ്യം, വിദ്വാൻമാരുടെ കാഴ്ചയർപ്പണം, ആട്ടിടയന്മാരുടെ ആരാധന, സ്വർഗീയ ഗാനങ്ങളുടെ പ്രതിധ്വനി. എന്നാൽ ആഹ്ലാദം മനസ്സിലൊതുക്കുന്ന മറിയാം അമിത ആഹ്ലാദത്തിൽ പെട്ടുപോയാൽ അത് ഹൃദയത്തിൽ അഹംഭാവം അങ്കുരിക്കാൻ കാരണമാകും. വൈകാരികമായ പ്രതികരണങ്ങളോ സ്ഥിരമായി നിലനിൽക്കുന്ന ബന്ധങ്ങളോ ഏതാണ് ശ്രേഷ്ഠം? വൈകാരികമായ ആഹ്ലാദങ്ങൾ, വികാര വിക്ഷോഭങ്ങൾ എല്ലാം നശ്വരങ്ങളാണ്. ഏത് കാര്യങ്ങളിലും അനാവശ്യ ഇടപെടലുകൾ നടത്തുന്ന, ഏത് കാര്യങ്ങളും കേട്ടാൽ ഉടൻ പ്രതികരിക്കുന്നത് ആത്മീയതയുടെ ലക്ഷണമല്ല. നമ്മുടെ ക്ഷിപ്രമായ വികാര പ്രകടനങ്ങൾ കൊണ്ട് വിള്ളൽ വീഴുന്നത് അവരെൻ്റെ മനസ്സിനാണ്. റെലിഷ് യുവർ റിലേഷൻ, ബന്ധങ്ങൾ നിലനിർത്തുക. മൂന്നാമതായി, താൻ ദൈവ പുത്രനെ ഉദരത്തിൽ വഹിക്കുന്നു എന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. തനിക്ക് ലഭ്യമായ കൃപ തൻ്റെ ഭാവി വരനായ യോസഫിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ട്? അന്നത്തെ കിരാതമായ മതനിയമം, അതിനേക്കാളുപരിയെ യോസഫിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന അങ്കലാപ്പ്. ആധുനിക കുടുംബജീവിതത്തിൽ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരുമുണ്ട്. അതുപോലെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടന്ന് കലഹത്തിൻ്റെ വിത്തുപാകുന്നവർ. എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ഇടർച്ചയുടെ സമീപനം ഒഴിവാക്കുവാൻ, പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. ത്യാഗങ്ങൾക്ക് പിന്നിൽ, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ നന്മകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സൗഭാഗ്യങ്ങളെ സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കാം. സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.